നമസ്കാരം ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്നേ ദിവസം, അതായത് ഇന്ന് തിരുവോണത്തിന് നടത്തുന്ന വിശേഷാൽ സന്ധ്യാപൂജയിലും നാലോണം വരെ നടത്തുന്ന വിശേഷാൽ മറ്റ് പൂജകളിലും ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായാണ് പ്രാർത്ഥിക്കേണ്ടത് എങ്കിൽ ആ കാര്യം കൂടി രേഖപ്പെടുത്തുവാൻ ശ്രമിക്കേണ്ടതാകുന്നു. മകം ഞാറ്റുവേലയിൽ സൂര്യൻ്റെ നക്ഷത്ര സഞ്ചാരം തുടങ്ങുന്നതാണ്. ചാന്ദ്രമാസമായ ശ്രാവണത്തിൻ്റെ തുടക്കവും അന്നാണ്. ആഷാഢത്തിന് ശേഷമുള്ള അതിമാസം അവസാനിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. മകം നക്ഷത്രത്തിലാണ് കൊല്ലവർഷത്തിൻ്റെ ആരംഭം. ഈ വർഷം ശനിക്ക് രാശിപ്പകർച്ചയില്ല. ശനി കുംഭം രാശിയിൽ തുടരുന്നതാകുന്നു. മേടം രാശിയിൽ സഞ്ചരിക്കുന്ന വ്യാഴം 1199 മേടം 18 2024 May 1 ഇടവം രാശിയിൽ പ്രവേശിക്കുന്നു. വ്യാഴത്തിൻ്റെ രാശിമാറ്റം വാർഷികമായിട്ടാണ് എന്നത് ഓർമ്മിക്കാം. രാഹുകേതുക്കൾക്ക് ഈ വർഷം രാശിമാറ്റം സംഭവിക്കുന്നുമുണ്ട്. 1199 തുലാം 13, അതായത് 2023 October 30 രാഹു മേടത്തിൽ നിന്നും മീനത്തിലേക്കും കേതു തുലാത്തിൽ നിന്നും കന്നിയിലേക്കും മാറും. രാഹുവും കേതുവും അപസവികതയിൽ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളാണ് എന്നതും നാം ഓർക്കേണ്ടതാകുന്നു. ചൊവ്വ വർഷത്തിൻ്റെ ആരംഭത്തിൽ ചിങ്ങത്തിൽ നിന്നും കന്നിയിലേക്ക് സംക്രമിക്കുന്നു. വർഷാവസാനം ചൊവ്വ ഇടവം രാശിയിൽ നിൽക്കുന്നതായി കാണാം. ബുധൻ വർഷാരംഭത്തിൽ ചിങ്ങത്തിലാണ്. 12 രാശികളും പിന്നിട്ട് വർഷാന്ത്യം ചിങ്ങത്തിൽ തന്നെ എത്തി നിൽക്കുന്നതുമാണ്. ശുക്രൻ വർഷാരംഭത്തിൽ കർക്കടകത്തിലും 12 രാശികളിലും ഒരു വട്ടം ചുറ്റി വർഷാവസാനമാകുമ്പോൾ വീണ്ടും ചിങ്ങത്തിൽ തുടരുകയാണ്. ഇതിൽ ശനിയുടെ മൗഢ്യം മകരം 30 മീനം 5, അതായത് 2024 February 13 March 18 വ്യാഴത്തിൻ്റെ മൗഢ്യം മേടം 21 ഇടവം 21 ആകുന്നു, അതായത് 2024 May 4 June 4 ഗ്രഹയുദ്ധം എന്ന പ്രതിഭാസം അടുത്ത വർഷം പതിവിലും കൂടുതൽ സംഭവിക്കുന്നുമുണ്ട്. ഈ ഗ്രഹനിലയുടെ പശ്ചാത്തലത്തിൽ നോക്കുകയാണ് എങ്കിൽ ഓണം മുതൽ ചില നക്ഷത്രക്കാർക്ക് ശുക്രദശ ആരംഭിച്ചിരിക്കുകയാണ്. ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങളുടെ സമയം. കൂടാതെ ഇവർക്ക് വർഷം മുഴുവനും സൗഭാഗ്യം ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് പറയാം. കൂടാതെ സമ്മാനങ്ങൾ ലഭിക്കുവാനും അത് ലോട്ടറിയാകാം. അത്തരത്തിൽ വർഷം മുഴുവൻ ലോട്ടറി ഭാഗ്യം ലഭിക്കാനുള്ള സാധ്യതയും ഈ നക്ഷത്രക്കാർക്ക് കൂടുതലാണ് എന്ന് പറയാം. അത്തരത്തിലുള്ള നക്ഷത്രക്കാരെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഇവർ ആരെല്ലാമാണ് എന്ന് ഇനി മനസ്സിലാക്കാം. ചിത്തിര നക്ഷത്രക്കാർക്ക് ഓണം മുതൽ വളരെ സൗഭാഗ്യം നിറഞ്ഞ സമയമാണ് എന്ന് തന്നെ പറയാം. ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്ന അവസരം. ശുക്രദശ ആരംഭിച്ചു എന്ന് തന്നെ പറയാം. എന്നാൽ ചിങ്ങം കന്നി തുലാം മാസങ്ങളിൽ അധ്വാനം കൂടുന്നതാകുന്നു. മിച്ചം വയ്ക്കാൻ ഇവർക്ക് ഈ സമയം ഒന്നും ഉണ്ടാകുന്നതല്ല. മുൻ തീരുമാനങ്ങൾ നടപ്പിലാക്കുവാൻ സാധിക്കുന്നതാണ്. വായ്പകൾ എടുത്തിട്ടുണ്ട് എങ്കിൽ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുന്ന സമയങ്ങൾ വന്ന് ചേരുന്നതാകുന്നു. കുടുംബാംഗങ്ങൾക്കിടയിൽ ഐക്യം വർദ്ധിക്കുന്ന സമയം തന്നെയാണ് ഇത്. കൂടാതെ രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് വളരെയധികം അനുകൂലമായ സമയമാണ്. അതായത് രാഷ്ട്രീയ പോരാട്ടങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തികൾക്ക് വിജയം വന്ന് ചേരുന്നതാകുന്നു. അതിനാൽ സ്ഥാനമാനങ്ങളും മറ്റും തേടിയെത്തുന്നു എന്ന് തന്നെ പറയാം. വിചാരിക്കാതെ തന്നെയായിരിക്കും ഇവർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തേടിയെത്തുക. അതിനാൽ നേതൃസ്ഥാനത്തേക്ക് വരെ വന്ന് ചേരുവാൻ സാധിക്കുന്ന സമയം തന്നെയാണ് ഇത്. കുംഭമാസത്തിൽ കർമ്മഗുണാഭിവൃദ്ധി പ്രതീക്ഷിക്കാവുന്നതാണ്. കൂടാതെ അവിവാഹിതരുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകും എന്ന് തന്നെ പറയാം. ഇടവമാസത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ വന്ന് ചേരുന്നതാകുന്നു. പൊതുവെ നോക്കുകയാണ് എങ്കിൽ ഓണം മുതൽ സാമ്പത്തികമായ ഉയർച്ചയാണ് ഇവർക്ക് വന്ന് ചേരുക. അപ്രതീക്ഷിതമായി പണം, ധനം എന്നിവ വന്ന് ചേരുന്നതാകുന്നു. കൂടാതെ ജീവിതത്തിൽ സമ്മാനങ്ങൾ, അത് ലോട്ടറി ഭാഗ്യമാകാം, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സമ്മാനങ്ങൾ വർഷം മുഴുവൻ ലഭിക്കാനുള്ള സാധ്യത ഇവർക്ക് തുലോം കൂടുതലാണ് എന്നുകൂടി പറയാം. മകീരം. ഇടവക്കൂറുകാരായ മകീരം നാളുകാർക്ക് വ്യാഴം, രാഹു എന്നീ ഗ്രഹങ്ങൾ 12 ശനി കണ്ടകസ്ഥാനമായ 10 ഭാവത്തിലും ആകയാൽ ഗുണാനുഭവങ്ങൾ കുറയും എങ്കിലും ഈ ഓണം മുതൽ ഇവർക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ വന്ന് ചേരുന്നതാകുന്നു.
ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ തന്നെ സമ്പത്ത്, ധനം എന്നിവ വന്ന് ചേരുന്നതാകുന്നു. എന്നാൽ ആരോഗ്യപരമായി നല്ല ശ്രദ്ധയുണ്ടാകേണ്ട സമയം തന്നെയാണ് ഇത്. മിഥുനക്കൂറുകാരായ മകേരം നാളുകാർക്കും നേട്ടങ്ങൾ കൂടുതൽ വന്ന് ചേരുന്ന ഒരു സമയം തന്നെയാണ്. വ്യവസായം അഭിവൃദ്ധിപ്പെടും എന്ന് തന്നെ പറയാം. മുതൽ മുടക്കിന് നഷ്ടങ്ങൾ വരാൻ ഇടയുള്ളതല്ല. എന്നിരുന്നാലും ഓണത്തിന് ശേഷം ജീവിതത്തിൽ വളരെയധികം ധനോന്നതി ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് ഇത്. അവിവാഹിതർക്ക് വിവാഹം പ്രതീക്ഷിക്കാവുന്നതാണ്. തൊഴിൽ തേടുന്നവർക്കും പുതിയ തൊഴിൽ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് മനസ്സിലാക്കുക. ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുക, വേതന വർധനവ് തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതൽ തന്നെയാകുന്നു. കലാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തികൾക്കും അനുകൂലം തന്നെയാണ് സമയം. ധനം കൈകളിൽ വന്ന് ചേരും എന്ന കാര്യം തീർച്ച തന്നെയാണ്. പ്രശസ്തിയും വന്ന് ചേരുന്നതാകുന്നു. ഓണത്തിന് ശേഷം ഇവരുടെ കൈകളിൽ ധനം നിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൂടാതെ ലോട്ടറി പോലുള്ള കാര്യങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതൽ തന്നെയാകുന്നു. എന്നാൽ നമുക്ക് ലഭിക്കുന്ന പൈസ എല്ലാം ഉപയോഗിച്ച് ലോട്ടറി എടുക്കരുത് എന്ന കാര്യവും നാം ഓർത്തിരിക്കേണ്ടതാകുന്നു. അങ്ങനെ ചെയ്യുന്നത് അപകടം തന്നെയാകുന്നു. രോഹിണി. രോഹിണി നക്ഷത്രക്കാർക്ക് പൊതുവെ ഈ സമയം അനുകൂലമാണ് എന്ന് പറയാം. അതായത് ഓണം കഴിഞ്ഞുള്ള ദിവസങ്ങൾ ഇവർക്ക് അനുകൂലമായി ഭവിക്കുന്നതാകുന്നു. ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ തന്നെ നേട്ടങ്ങൾ വന്ന് ചേരാവുന്നതാണ്. എന്നിരുന്നാലും ഏത് കാര്യം ചെയ്യുമ്പോഴും അല്പം ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. വ്യാഴത്തിൻ്റെയും ശനിയുടെയും ആനുകൂല്യം കുറയുന്നതിനാലാണ് ഇപ്രകാരം പറയുന്നത്. അതിനാൽ ഓരോ കാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധയോടെ ചെയ്യുക. എടുത്തു ചാടി ഒരു കാര്യവും ചെയ്യരുത് എന്ന് തന്നെ പറയാം. പൊതുവെ നോക്കുകയാണ് എങ്കിൽ സാമ്പത്തികമായ ഉയർച്ച നേടുവാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് വന്ന് ചേർന്നിരിക്കുന്നത്. അതിനാൽ തന്നെ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുകയാണ് എങ്കിൽ വീട്, വാഹനം എന്നിവ ലഭിക്കാനുള്ള സാധ്യത, അതായത് വാങ്ങാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ ഈ സമയം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുക. വിദ്യാർത്ഥികൾക്കും അനുകൂലം തന്നെയാണ് ഈ സമയം. അന്യനാട്ടിൽ തൊഴിൽ ലഭിക്കാനും കൂടാതെ നാട്ടിൽ തന്നെ തൊഴിൽ ലഭിക്കാനും സാധ്യത കൂടുതൽ തന്നെയാകുന്നു. രാഹുവിൻ്റെ ദശാപഹാരങ്ങൾ നടക്കുന്നവർക്ക് നല്ല മാറ്റങ്ങൾ വന്ന് ചേരും എന്നതും മറ്റൊരു പ്രത്യേകതയായി പറയാം. ധനപരമായ ക്ലേശങ്ങൾ കുറച്ചൊക്കെ ഇവർക്ക് പെട്ടെന്ന് തന്നെ പരിഹരിക്കുവാൻ സാധിക്കുന്നു എന്നതും നേട്ടമായി പറയാം. അതിനാൽ പൊതുവെ രോഹിണി നക്ഷത്രക്കാർക്കും അനുകൂലം തന്നെയാണ് ഈ സമയം. മറ്റൊരു നക്ഷത്രം ഭരണി നക്ഷത്രമാകുന്നു. ജന്മനക്ഷത്രാധിപനായ ശുക്രന്റെ വക്രമൗഢ്യാദികളുടെ വർഷം തുടങ്ങുന്നു. അതിനാൽ തന്നെ അല്പം യാത്രകൾ വർദ്ധിക്കും എന്ന് തന്നെ പറയാം. നേട്ടങ്ങളിൽ എത്തുവാൻ സാധിക്കും എങ്കിലും കഠിനാധ്വാനം അനിവാര്യം തന്നെയാകുന്നു. ബന്ധുക്കളുമായി ബന്ധപ്പെട്ട് ചില മനഃപ്രയാസങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. അതിനാൽ നാം ഉപയോഗിക്കുന്ന വാക്കുകൾ ശരിയായ രീതിയിൽ തന്നെ പ്രയോഗിക്കുവാൻ ശ്രമിക്കേണ്ടതാകുന്നു. രാഹുകേതു രാശിമാറ്റം സംഭവിക്കാൻ പോകുന്നതിനാൽ ഗുണാനുഭവങ്ങൾ വന്ന് തുടങ്ങുക തന്നെ ചെയ്യും. അതിനാൽ തന്നെ വളരെയധികം നേട്ടങ്ങളാണ് ഇവർക്ക് വന്ന് ചേരുക. തുണി, ഗൃഹോപകരണം, ഹോട്ടൽ, ആഭരണം, അലങ്കാരം, നിത്യോപയോഗ വസ്തുക്കൾ, ഇലക്ട്രോണിക് വസ്തുക്കൾ എന്നിവയുടെ വിപണനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ലാഭം വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുന്നതാകുന്നു. കലാവാസന അംഗീകരിക്കപ്പെടുന്നതാകുന്നു. അതിനാൽ കലാകാരന്മാർക്ക് സാമ്പത്തിക ഉയർച്ചയും പ്രശസ്തിയും വന്ന് ചേരുന്നതാകുന്നു. ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ട് അല്പം ശ്രദ്ധ പുലർത്തണം. എങ്കിലും കൈകളിൽ ധനം വന്നു ചേരുന്ന സമയം തന്നെയാകുന്നു. അതിനാൽ തന്നെ ഈ സമയം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുകയാണ് എങ്കിൽ തീർച്ചയായും ഇവർക്ക് ഉയർച്ച നേടുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. ചോതി. ചോതി നക്ഷത്രക്കാർക്ക് ഓണത്തിന് ശേഷം വളരെയധികം മാറ്റങ്ങൾ, അത് സാമ്പത്തികമായും അല്ലാതെയും വളരെയധികം വന്ന് ചേരുന്ന ഒരു സമയം തന്നെയാകുന്നു. ആത്മാഭിമാനം ഈ സമയം ഉയരുന്നതാകുന്നു. മത്സരങ്ങളിൽ വിജയിക്കുക, മറ്റ് വിജയങ്ങൾ നേടുവാൻ സാധിക്കുക, ചില കരാറുകൾ നേടിയെടുക്കുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്ന് ചേരുന്നതാകുന്നു. യാത്രകൾ അല്പം വർദ്ധിക്കും എങ്കിലും അത് പ്രയോജനകരമായി മാറും. കടബാധ്യതകൾ ഉണ്ട് എങ്കിലും അതെല്ലാം ഒരുവിധം പരിഹരിക്കുവാൻ സാധിക്കുന്ന സമയം തന്നെയാണ് വന്ന് ചേർന്നിരിക്കുന്നത്. കുടുംബവുമായി ബന്ധപ്പെട്ട് ഐക്യം നിലനിർത്തുവാൻ ഇവർക്ക് സാധിക്കുന്നതാകുന്നു. കേതു ജന്മരാശിയിൽ നിന്നും മാറുന്നതിനാൽ ആരോഗ്യ പ്രശ്നങ്ങൾ കുറയുവാൻ ഇടവരുന്നതാണ്. രാഹു ഏഴിൽ നിന്നും നിഷ്ക്രമിക്കുകയാൽ വിവാഹ തടസ്സങ്ങൾ നീങ്ങും. അതിനാൽ തന്നെ വിവാഹത്തിന് അനുകൂലമായ സമയം തന്നെയാകുന്നു. അതിനാൽ ഇനി മുതൽ അങ്ങോട്ട് ശ്രമിക്കുകയാണ് എങ്കിൽ വിവാഹം നടക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം.
അതിനാൽ ഈ ഒരു കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. എന്നാൽ ഇവർക്ക് അപ്രതീക്ഷിത സമ്മാനങ്ങൾ, ലോട്ടറി കാര്യങ്ങൾ ലഭിക്കാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു. എന്നാൽ ഈ കാര്യങ്ങൾ പൊതുഫലത്താൽ മാത്രം പറയുന്നതാണ് എന്ന കാര്യവും ഇവർ ഓർക്കേണ്ടതാകുന്നു. അശ്വതി, വ്യാഴം ജന്മരാശിയിൽ തുടരുന്നതിനാൽ അല്പം ഗുണദോഷ സമ്മിശ്രമായ സമയമാണ് എങ്കിലും ഓണത്തിന് ശേഷം കാര്യങ്ങൾ മെച്ചപ്പെടുന്നതാകുന്നു. അമിതാധ്വാനം ഉണ്ടാകും എങ്കിലും കയ്യിൽ ധനം വരുന്ന സമയം തന്നെയാണ് എന്ന് പറയാം. എന്നാൽ ശനി അഭീഷ്ടഭാവമായ 11 തുടരുന്നതിനാൽ പൂർവികമായ സ്വത്തുക്കൾ വന്ന് ചേരുവാനും നിയമപോരാട്ടങ്ങളിൽ വിജയിക്കുവാനുമുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് തന്നെ പറയാം. രാഹു ജന്മരാശിയിൽ നിന്നും വിശേഷിച്ചും ജന്മനക്ഷത്രമായ അശ്വതിയിൽ നിന്നും മാറുന്നതിനാൽ ത്വക്ക് രോഗം, വാദം തുടങ്ങിയ രോഗങ്ങളിൽ നിന്നും ശമനം വന്ന് ചേരുന്നതാകുന്നു. അതിനാൽ തന്നെ ഇത്തരം ഗുണാനുഭവങ്ങളും ഇവർക്ക് പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ പുലർത്തുവാൻ സാധിക്കും. അവിവാഹിതരുടെ വിവാഹ കാര്യത്തിൽ തീരുമാനത്തിലെത്തുവാൻ സാധിക്കുന്നതാണ്. വിദേശയാത്രകൾ, തൊഴിൽ നേട്ടം, തീർത്ഥാടനം എന്നിവ സഫലമാകുന്ന സമയം കൂടിയാണ് ഓണത്തിന് ശേഷമുള്ള ദിവസങ്ങൾ. അതിനാൽ തന്നെ നല്ല ഫലങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് മനസ്സിലാക്കുക. മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതാകുന്നു. വർഷം മുഴുവൻ സൗഭാഗ്യം വന്ന് ചേരുവാൻ സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ചും സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് തന്നെ മനസ്സിലാക്കുക. മറ്റൊരു നക്ഷത്രം കാർത്തിക നക്ഷത്രമാകുന്നു. കർമ്മരംഗത്തെ തടസ്സങ്ങളും ക്ലേശങ്ങളും അല്പം കുറയുന്ന സമയമാണ് ഇനി അങ്ങോട്ട്. ആരോഗ്യപരമായ വിഷമങ്ങൾ അല്പം കൂടുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. എന്നാൽ വളരെയധികം പ്രതീക്ഷയോടെ ഇവർ ചെയ്യുന്ന പല കാര്യങ്ങളും വിജയത്തിൽ എത്തും എന്ന കാര്യവും തീർച്ച തന്നെയാകുന്നു. മക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാകുന്നു. മക്കളുടെ ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് വന്നു ചേരുക. വിവാഹം, ഗൃഹനിർമ്മാണാരംഭം തുടങ്ങിയ കാര്യങ്ങൾക്ക് സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. വസ്തുവ്യാപാരത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർക്ക് ലാഭം വർദ്ധിക്കുന്ന സമയം തന്നെയാകുന്നു. ബാങ്കിൽ നിന്നും വായ്പ അല്ലെങ്കിൽ ചിട്ടികൾ ലഭിക്കാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ചിലർക്ക് വീട്ടിൽ നിന്നും മാറി താമസിക്കേണ്ട അവസരങ്ങൾ വന്ന് ചേരുന്നതാകുന്നു. അത് ജോലി ലഭിച്ച് പോകുന്നതിനാലാകാം. അത്തരമൊരു യോഗവും വന്ന് ചേർന്നിരിക്കുകയാണ്. ദാമ്പത്യ ജീവിതത്തിൽ അല്പം അലോസരങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എങ്കിലും പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോവുക. സംഘടനയുമായി ബന്ധപ്പെട്ട് ഇവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ വന്ന് ചേരുന്നതാകുന്നു. അപ്രതീക്ഷിത സ്ഥാനമാനങ്ങൾ എന്നിവ പ്രതീക്ഷിക്കാം എന്ന് തന്നെ പറയാം. അതിനാൽ തന്നെ സമ്മാനങ്ങളും മറ്റും ലഭിക്കാനുള്ള സാധ്യതയും ഇവർക്ക് കൂടുതൽ തന്നെയാകുന്നു. പൊതുവെ ഇവർക്ക് അനുകൂലമാണ് സമയം എന്ന് തന്നെ പറയാം. പൂയം നക്ഷത്രക്കാർക്ക് ശുഭകരമായ സമയമാണ് ഓണത്തിന് ശേഷം വന്ന് ചേർന്നിരിക്കുന്നത് എന്ന് തന്നെ പറയാം. അഷ്ടമശനിയുടെ സ്ഥിതിയാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. എന്നാൽ വൈദ്യ പരിശോധനകളിൽ അലംഭാവം അരുത് എന്ന കാര്യവും ഇവർ ഓർത്തിരിക്കേണ്ടതാകുന്നു. പൊതുവെ നോക്കുകയാണ് എങ്കിൽ ഓണത്തിന് ശേഷം ധനപരമായ ഉയർച്ച ഇവർക്ക് വന്ന് ചേരുന്നതാകുന്നു. പ്രതീക്ഷിച്ച നിയമനം ലഭിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് തന്നെ അർത്ഥമാക്കാം. സാമ്പത്തികമായി വലിയ രീതിയിലുള്ള ഉയർച്ച ഈ സമയം ഇവർക്ക് വന്ന് ചേരുന്നതാകുന്നു. അത്തരം അവസരങ്ങൾ വന്നു ചേരുമ്പോൾ ശരിയായ രീതിയിൽ പ്രയോഗിക്കുവാൻ, അവ വിനിയോഗിക്കുവാൻ ഇവർ ശ്രമിക്കുക തന്നെ വേണം. കൂടാതെ ഇവർക്ക് ബിസിനസ്സുമായി ബന്ധപ്പെട്ടും അനുകൂലമായ സമയം തന്നെയാണ് എന്ന് പറയാം. കൂടാതെ വ്യാഴം 11 വരികയാൽ കൂടുതൽ ശോഭനമായ ഫലങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് എന്ന് മനസ്സിലാക്കുക. പൊതുവെ അനുകൂലമാണ് സമയം. ഈ സമയം ലോട്ടറി ഭാഗ്യം പോലുള്ള കാര്യങ്ങൾ ലഭിക്കുവാൻ സാധ്യത കൂടുതലാണ് എന്ന കാര്യവും ഓർത്തിരിക്കുക. ഈ വർഷം ഇത്തരത്തിലുള്ള യോഗവും ഇവർക്ക് അഥവാ അത്തരത്തിലൊരു സാധ്യത കൂടുതലാണ് എന്ന് തന്നെ അർത്ഥമാക്കാം. ഈ പരാമർശിച്ചിരിക്കുന്ന ഫലങ്ങൾ എല്ലാം തന്നെ പൊതുഫലമാകുന്നു. ഓരോ വ്യക്തിയുടെയും ജാതകപ്രകാരം ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കാവുന്നതാണ്.